ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടി. ഗൂഗിളിൽ നിന്ന് പുതിയൊരു ഫോൺ വന്നിരിക്കുകയാണ്, ഗൂഗിളിൻ്റെ പിക്സൽ 4a. രണ്ടായിരത്തി 2019 റിലീസ് ചെയ്ത ഗൂഗിളിൻ്റെ പിക്സൽ 3a XL ശേഷം ഗൂഗിൾ 2020 റിലീസ് ചെയ്യുന്നതാണ് ഗൂഗിൾ പിക്സൽ 4a. ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു മിഡ് റേഞ്ച് സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഗൂഗിൾ പിക്സലിൻ്റെ 4a റിലീസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പിക്സൽ 3a XL കഴിഞ്ഞും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഗൂഗിൾ പിക്സലിൻ്റെ 4a. 2020 ലോഞ്ച് ചെയ്തിരിക്കുന്ന ഗൂഗിൾ പിക്സൽ 4a എന്ന മോഡൽ വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 4a. പ്ലാസ്റ്റിക് ബോഡിയാണ് ഗൂഗിൾ പിക്സൽ 4a നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് കോണിംഗ് ഗോറിലുള്ള ഗ്ലാസ് 3 യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കോണിംഗ് ഗോറിലുള്ള ഗ്ലാസ് 5 ഒക്കെ ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് ഫോണുകളിലെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഗൂഗിൾ പിക്സൽ 4a നമുക്ക് ലഭ്യമായിട്ടുള്ളത് കോണിംഗ് ഗോറിലുള്ള ഗ്ലാസ് 3 തന്നെയാണ്. ഒരൊറ്റ വേരിയൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരു കളറിലും മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ബ്ലാക്ക് കളർ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, 6GB 128GB റാമിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒറ്റ വേരിയൻ്റ് മാത്രമാണ് ഗൂഗിൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.8 inch FHD+ 2340x1080 റെസൊല്യൂഷനിലുള്ള OLED ഡിസ്പ്ലേ ആണ് നമുക്ക് പിക്സൽ 4a വരുന്നത്. 19:5:9 എന്നാണ് ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. HDR സപ്പോർട്ടുള്ള ഡിസ്പ്ലേയിൽ 1:1 എന്ന റേഷ്യോയിലാണ് കോൺട്രാസ്റ്റ് റേഷ്യോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഇതിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3140mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ തന്നെ ഓൺ വോയിസ് ആയതുകൊണ്ടിട്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും അതുകൊണ്ട് തന്നെ ഇൻ്റർഫേസും നമുക്ക് കിട്ടുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ട് നമുക്ക് ആവലാതിപ്പെടേണ്ട ഒരു കാര്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 144x69.4x8.2mm ആണ് ഇതിൻ്റെ ബോഡി സൈസ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730 ആണ് ഇതിൻ്റെ അത് പ്രോസസ്സറായിട്ട് വരുന്നത്. 2.2 ആണ് ക്ലോക്ക് സ്പീഡ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒക്ടോകോർ 64-bit പ്രോസസ്സറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭ്യമായിട്ടുള്ളത്. GPU ആയിട്ട് വരുന്നത് Adreno 618 ആണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമിങ്ങിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സറും റാമും അതുകൊണ്ട് തന്നെ ഒരു GPU ഒക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മിഡ് റേഞ്ച് ഫോൺ ലെവലിൽ ഇത് വളരെ നല്ലൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ റിയർ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ക്യാമറ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 12.2 MP ക്യാമറയാണ് നമുക്ക് റിയർ ക്യാമറയായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് 1.7 അപ്പർച്ചർ ഓപ്പണിങ്ങും അതുകൊണ്ട് തന്നെ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് 77° ലഭിക്കുന്നുണ്ട്. അപ്പോൾ 12.2 MP മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്യാമറ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം വളരെ മികച്ച ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഗൂഗിൾ ക്യാമറയിൽ ലഭ്യമായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച ഒരു പിക്ചർ നമുക്ക് ഗൂഗിൾ ക്യാമറയിൽ നിന്ന് ലഭ്യമാണ്. നമ്മൾക്കാണെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിൾ ക്യാമറ നമ്മുടെ മൊബൈൽ ലഭ്യമല്ലെങ്കിൽ തന്നെ നമ്മൾ അത് ക്രാക്കഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മോഡ് ടൈപ്പോ ഒക്കെ നമുക്ക് ഗൂഗിൾ ക്യാമറ ലഭ്യമാണ്. അപ്പോൾ നമ്മളതൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്, വളരെ മികച്ച ഔട്ട്പുട്ടാണ് നമുക്ക് ഗൂഗിൾ ക്യാമറയിൽ നിന്ന് എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി റിയർ ക്യാമറയുടെ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ 4K 30 frames അതുകൊണ്ട് തന്നെ ഫുൾ HD വീഡിയോ ആണെങ്കിൽ നമുക്ക് 30 frames, 60 frames, 120 frames, അതുപോലെ തന്നെ 720 റെസൊല്യൂഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 30 frames, 60 frames, 240 frames വരെയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കി കഴിഞ്ഞാൽ 8MP സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്കുള്ളത്. ഇതിൽ അപ്പർച്ചർ 2 വരെ നമുക്ക് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 1080 വരെയാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 1080 HD വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് 30 frames, അതുകൊണ്ട് തന്നെ 720 ആണ് 30 frames, പിന്നെ SD 480 ആണെങ്കിൽ നമുക്ക് 30 frames വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ന്യൂനതയായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് സിംഗിൾ സിമ്മാണ്, ഒരു സിംഗിൾ നാനോ സിം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, അതുകൊണ്ട് സെക്കൻഡ് സിമ്മിടാനുള്ള സംവിധാനങ്ങളില്ല, ഹൈബ്രിഡ് അല്ല, നമുക്ക് സിംഗിൾ സിം മാത്രമേ യൂസ് ചെയ്യൂ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും 2 SIM യൂസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് സിംഗിൾ സിമ്മ് മാത്രം ഇടാവുന്ന ഒരു ഫോൺ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുമെന്നുള്ളത്
സംശയമാണ്. ഇനി ഗൂഗിൾ പിക്സൽ 4a നമുക്ക് OS-ലേക്ക് പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ഗൂഗിളിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് OS ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ലാഗിങ്ങോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള OS ആണ് നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ലാഗിങ് അല്ലെങ്കിൽ സ്ട്രക്ക് ആവുക അങ്ങനത്തെ വേറെ ഇഷ്യൂസൊന്നും തന്നെ ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇതിനോടൊപ്പം തന്നെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ OS അപ്ഡേറ്റും കൂടെ ഇതിലൂടെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട മറ്റൊരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ടൈറ്റൻ M സെക്യൂരിറ്റിയാണ്. മെയിൻ പ്രോസസ്സറിനോടൊപ്പം തന്നെ ചേർന്ന് വരുന്ന ഒരു സെപ്പറേറ്റ് സിംഗിൾ ചിപ്പാണ് ഗൂഗിൾ ടൈറ്റൻ M സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ്, നമ്മളിപ്പോൾ കൊടുക്കുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങൾ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ലെയർ എന്ന നിലയിലാണ് ഗൂഗിളിൻ്റെ ടൈറ്റൻ M സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഗൂഗിൾ പിക്സൽ 3a ഉണ്ടായിരുന്നു. അതിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൻ വേർഷനാണ് നമുക്ക് ഗൂഗിൾ പിക്സൽ 4a വന്നിരിക്കുന്നത്. ഗൂഗിൾ പിക്സൽ 3a അത് മെയിനായിട്ട് ക്ലൗഡ്, ഗൂഗിൾ ക്ലൗഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെൻസറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഫോണിലും വരുന്നവർക്ക് തന്നെ പ്രോക്സിമിറ്റി ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, അതുപോലെ തന്നെ ആക്സിലറോമീറ്റർ, ഗൈറോമീറ്റർ, മാഗ്നറ്റോമീറ്റർ, അതുപോലെ തന്നെ ബാക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ബാരോമീറ്റർ, ആൻഡ്രോയിഡ് സെൻസർ, ഹബിനുള്ള സെൻസറുകളെല്ലാം തന്നെ നമുക്ക് ഗൂഗിൾ പിക്സൽ 4a തന്നെ ലഭ്യമാണ്. ഗൂഗിൾ പിക്സൽ 4a നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയി കിട്ടിയിട്ടില്ല. നമുക്ക് അവസാനം കിട്ടിയ അറിവുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഒക്ടോബർ മാസം ഫ്ലിപ്കാർട്ട് വഴിയാണ് നമുക്ക് ഗൂഗിൾ പിക്സൽ 4a ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത എന്നാണ് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഗൂഗിൾ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറിൽ ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്തായാലും ഗൂഗിൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ പിക്സൽ 4a.